ഈ ബോട്ടിംഗ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ്. ഈ ബോട്ടിംഗ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നടന്ന് നമ്മുടെ ഡാമിന്റെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡാമിന്റെ മേലോട്ട് പോകാൻ രണ്ടു മൂന്ന് മാർഗങ്ങളുണ്ട്. നമ്മളിപ്പോ പോകുന്നത് വേറൊരു റൂട്ടിലാണ്. അതിന്റെ മേലേക്ക് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ മേലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു. നമ്മൾ നടക്കുകയാണ്. നടന്നു ഈ സ്റ്റെപ്പുകളെല്ലാം കയറി അതിലേക്ക് നടന്നുകൊണ്ടിരിക്കും. നമുക്ക് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഡാമിന്റെ ഒരു ഒരു ചെറിയൊരു ഭാഗം, അതിന്റെ ഒരു ഒരു ഇടവഴിയുണ്ട്. ഒരു ചെറിയ സ്റ്റെപ്പൊക്കെ ആയിട്ട് ഡാമിന്റെ മറ്റൊരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാഴ്ചകൾ നമുക്കിനി വഴിയേ കാണാം. ഇതൊരു പാലം. ഇതിന്റെ മേലെ കൂടെയാണ് നമ്മുടെ ഈ ഉഡാൻ ഘട്ടോല റോപ്പ് വേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ മലയാളീസ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഡാമിന്റെ ഒരു സ്പിൽ വേ ആണ് തോന്നുന്നു. കുറച്ച് ഭാഗം വെള്ളം ഇതിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഡാമിന്റെ ചെറിയൊരു കുഞ്ഞു ഷട്ടർ പോലെ തോന്നുന്നത് ഈ ഭാഗം കണ്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിൽ കൂടെ നടന്നു പോവാ. നമ്മൾ അങ്ങനെ പോയിട്ട് ഈ പാലം ക്രോസ് ചെയ്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഡാമിന്റെ മറ്റേ ഡാമിന്റെ മേലോട്ട് പോകുന്നത് ഈ വഴി ഒരു റൂട്ടുണ്ട്. ഇതിൽ കൂടെ നമ്മളതിനെ പോയി ഡാമിന്റെ മേലോട്ട് നമ്മൾ എത്തും. ഇതിന്റെ റൂട്ട് ഞാൻ ഒന്ന് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഒരു KTDC കോഫി ഷോപ്പ്, KTDC ബോട്ടിംഗ്, യക്ഷി പാർക്ക് നമ്മൾ വന്ന വഴി, നന്ദി പാർക്ക്, ഹാങ്ങിങ് ബ്രിഡ്ജ്, സിപ്പ് നമ്മൾ വന്ന റൂട്ട്. അതിലൂടെ വന്ന് നമ്മൾ ഈ വേ ടു ഡാം ടോപ്പ് ഇക്കോ പാർക്ക് എന്നുള്ള ഈ സംഗതികൾ ഇവിടെ ബോർഡ് നമുക്കിവിടെ സൈൻ ബോർഡ്സ് കാണാൻ സാധിക്കും. നമ്മൾ ഈ വേ ടു ഡാം ടോപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്ത് നമ്മൾ ശരിക്കും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് ദ പാലം ഉണ്ടോ. ഈ പാലം ഇതിന് മേലെ കൂടെ ഭംഗിയായി റോബോയ്സ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല കാഴ്ചയാണ്. നമ്മൾ ഈ പാലം കയറി ഈ പാലത്തിൻ്റെ മേലെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഷീൻ ശ്രീക്കുട്ടും വൈശാഖും ഏതോ റൂട്ട് കൂടെ നടന്നു പോയിട്ടുണ്ട്. അവർ കണ്ടുപിടിക്കണം. ഹായ് ഹായ്. ഇപ്പോഴ് നമ്മളങ്ങനെ അപ്പോൾ റെസ്റ്റിംഗ് ഏരിയയിലെത്തി. നമ്മുടെ നിഷീം ശ്രീക്കുട്ടനും വൈശാഖും എന്തോ സ്നാക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സ്നാക്സ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മുടെ എന്തൊക്കെയല്ലോ നോക്കാം. നമ്മുടെ ചോളം കാണുന്നുണ്ട്, പിന്നെ കടല കാണുന്നുണ്ട്. അതെല്ലാം പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. നമുക്കതിലേക്ക് ചോളം ഉണ്ട് കേട്ടോ. അത് മേലെ കാണുന്ന ചോളമാണ്. തണ്ണിമത്തൻ ഇതൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഞാൻ ഷൂട്ടിങ്ങിനായത് കാരണം നിങ്ങൾ മേടിക്കുന്ന സംഭവം ഞാൻ കണ്ടില്ല. ആക്ച്വലി ഇത് എന്തായിരുന്നു സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്നത്? നല്ല ടേസ്റ്റ് ആണോ? ഒരുതരം മസാല അല്ലേ. ടേസ്റ്റ് ആണല്ലേ. ഇവിടെ വന്ന് ഇവിടെ ഇത് ഈ ഇവിടെ വന്ന് ഈ കടല മേടിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാ ശ്രീക്കുട്ടൻ? ഇത് മേടിക്കാൻ പറയോ അതോ മേടിക്കണ്ടെന്ന് പറയോ? മേടിക്കണം. ടേസ്റ്റി ആണല്ലേ. ഓക്കെ, താങ്ക് യു ശ്രീക്കുട്ട. ശരിക്കും ഒരു വലിയൊരു ജനറേറ്റർ കാണാൻ പറ്റും. ഇത് വിൻഡ് പവറിൽ ഓടുന്ന ഒരു ജനറേറ്ററാണ്. പക്ഷെ ഇന്ന് ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഈ സാധനം കറങ്ങുന്ന കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒരു വലിയ നഷ്ടമായി പോയി. ഇവിടെയുണ്ടോ, ഇതാണ് ഡാമിന്റെ ഒരു പ്രിമൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മേത്ത് കൂടെ നമ്മൾ കയറും. ആ ആൾക്കാർ കയറി വരുന്ന ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് ഉണ്ടോ, നമ്മൾ അതിൽ കൂടെ കയറാൻ പോവാം. അതിലൂടെ കയറുന്നത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. കുറച്ച് പേടിയുണ്ടാവും, എന്നാലും അത് നേരത്തെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് തൂക്കുപാലത്തിൽ കയറി വന്ന പോലെ തന്നെ ചെറിയ തോതിൽ ഒരു പേടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും കയറുന്നത് കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചു വേണം അതിന് മേലെ കൂടെ കയറാൻ കേട്ടോ. നമുക്കൊന്ന് കയറാം. ആ കയറുന്ന എക്സ്പീരിയൻസ് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. ആരെങ്കിലും
നമ്മൾ ഈ ഗൺസ് സ്റ്റെപ്പ് കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കാണുമ്പോഴേ എല്ലാവരും ഈ സ്റ്റെപ്പ് കയറുന്ന എക്സ്പീരിയൻസ് കൊടുത്ത് മനസ്സിലാക്കണം. അതായത് ഏകദേശം ഒരു 10-100 ചിലറ സ്റ്റെപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഡാമിന്റെ ചുമരിന്റെ തൊട്ട് സൈഡിൽ കൂടെയാണ് നമ്മൾ കയറുന്നത് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറുമ്പോഴും കേട്ടോ, ഇവിടെ കയറി വന്ന അത്രയും സ്റ്റെപ്പ് കയറുക. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ഈ കൈപിടികളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കാരണം അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് അങ്ങനെ ഇല്ല. ശ്രദ്ധിക്കണം എന്താണെങ്കിൽ. ഡാമിന്റെ കൺസ്ട്രക്ഷൻ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. ഉണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കാണും. ഉണ്ടോ ബാക്കിന്റെ ഡാമിന്റെ കൺസ്ട്രക്ഷൻ നമുക്ക് ബാക്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കയറുക എല്ലാവരും. നമ്മൾ ഡാമിന്റെ മേലോട്ട് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച സമയത്ത് നല്ല വ്യായാമമാണ് സ്റ്റെപ്പ് കയറാന്നുള്ളത്. വേറും ഇത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ പ്രോഗ്രാം എല്ലാവരും ഒരു ലൈക്കും ഒരു സബ്സ്ക്രിപ്ഷനും ഒക്കെ തരണേ കേട്ടോ. നമ്മള് ചേട്ടന്റെ വിസിൽ വിളി നമ്മൾ ഡാമിന്റെ മേലെത്തി സേഫ് ആയിട്ട് നമ്മൾ ഡാമിന്റെ മേലെത്തി. ഇനി കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇത് കിട്ടുന്ന കുറച്ച് കാഴ്ചകളാണ്. ഡാമിന്റെ പ്രവൈസസ് ഡാമിന്റെ മേലെത്തി നോക്കോളൂ. ഞാൻ ക്യാമറ തിരിക്കാൻ പോവാണ് ഞെട്ടത്. ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാമിന്റെ മെയിൻ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കയറി വന്ന പാലം പിന്നെ ഇങ്ങനെ ഈ ഡാമിന്റെ ഒരു കംപ്ലീറ്റ് വ്യൂ കണ്ടു. പാലക്കാടിന്റെ ഉൾക്കാഴ്ചകൾ പ്രോഗ്രാം കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഈ രംഗം ഒന്ന് ആസ്വദിച്ചു പോവാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഈ ഡാമിന്റെ കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ ഷോട്ട്സ് ഞാൻ കാണിച്ചു തരാം. സോ വെയിറ്റ്. ഈ കാഴ്ചകൾ ശരിക്കും നോക്കുക കേട്ടോ, ഭയങ്കരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇത്രയും ഒരു ഈ ഏരിയൽ വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നത് വേണം. ഈ സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇതിൻ്റെ മേലെ നോക്കിക്കഴിയുമ്പോഴാണ് ശരിക്കും ഈ ഒരു ദൃശ്യം കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം വെള്ളം ഓൾമോസ്റ്റ് ഡാം ഫുള്ളായ പോലെ നമ്മൾ മഴക്കാലം തന്നെയാണ്, മഴ പ്രാവശ്യം അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ മേലെത്തുമ്പോൾ ഡാം എപ്പോഴും ഞങ്ങൾ ഈ ഓണത്തിൻ്റെ ഉത്രാട പെരുവണം അവിട്ടം അവിടുത്തെ ദിവസമല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഈ സമയത്ത് നോക്കുമ്പോൾ ഡാം ഫുൾ ആ സൈഡിൽ ഡാമിൻ്റെ മാക്സിമം ലെവൽ അവിടെ ഉണ്ട്. അത് കംപ്ലീറ്റ് മാക്സിമം വാട്ടർ ലെവൽ ഡീറ്റെയിൽസിനെ കൂടെ പറയും. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങൾ ഡാം ഫുള്ളാണ്. ആ സൈഡിൽ കണ്ടു ഫുൾ മലകളാണ്. ഈ മലകളാൽ സംരക്ഷിക്കപ്പെട്ടുള്ള ഡാമാണ് ആക്ച്വലി കേട്ടോ. എന്ന് കാണിച്ചാൽ ശ്രമിക്കാം. ആ സൈഡിലുള്ള മലകളാണ് കംപ്ലീറ്റ്. ഈ ആ സൈഡിൽ മുഴുവൻ മലകളും കുറേ എസ്റ്റേറ്റുകളും ജനവാസ പ്രദേശങ്ങളും ഒക്കെ ആ സൈഡിലുള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മേഘങ്ങളാൽ ചുരുക്കിപ്പെട്ടിട്ടുള്ള മലനിരകൾ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട് കംപ്ലീറ്റ്. പിന്നെ മേഘങ്ങളും കംപ്ലീറ്റ് ഒരു റിച്ച് ലുക്കാണ് നമ്മുടെ ദിവസം ഡാം. നമ്മുടെ ഷോട്ട് വരുന്ന എല്ലാ ദിവസങ്ങളിലും പ്രത്യേകിച്ച് വെയിലുണ്ടാവില്ല, മഴ ഉണ്ടാവില്ല. അപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ ഈ രംഗം ശരിക്കും നമുക്ക് ഇവിടെ വെച്ച് എത്ര ഷൂട്ട് ചെയ്താലും എത്ര കണ്ടാലും നമുക്ക് മതിയാവാത്ത ഒരു രംഗമാണ് ഈ മലമ്പുഴ ഡാമിൻ്റെ സീൻ. ശരിക്കും ഞാൻ ഒരു സാമ്പിൾ വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ മലമ്പുഴ ഡാമിൽ വെച്ചിട്ട് 2 വർഷം മുമ്പേ ഉണ്ട്. അതും ഫേസ്ബുക്കിൽ നിലവിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഡാമിൻ്റെ തന്നെ മറ്റേ സൈഡിൽ. അപ്പോൾ ഈ ഒരു പ്രൊപ്പല്ലർ വർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ നേരത്തെ കണ്ട പ്രൊപ്പല്ലർ അല്ല, ജനറേറ്റർ അല്ല, ഈ ജനറേറ്ററിൻ്റെ പ്രൊപ്പല്ലർ അത് കാറ്റിനെ ഇളകുന്ന അത് വർക്ക് ചെയ്യുന്നതല്ല. ഇതിന് ശരിക്കും കാറ്റിൻ്റെ പവർ കൊണ്ട് ശരിക്കും സ്പീഡിൽ കറങ്ങുമ്പോൾ നല്ല ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡാമിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളുണ്ടോ, ഇതാണ് നമ്മൾ താഴെ നിന്ന് കണ്ടിട്ടുള്ള ആ മലനിരകളൊക്കെ. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെ കാണാൻ നമ്മൾ കയറി വന്നിട്ടുള്ള ഡാം സൈഡിലുള്ള ഗാർഡൻ മലമ്പുഴ ഗാർഡൻ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മലമ്പുഴ ഗാർഡനാണ് താഴെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെയുള്ള ഒരു വാക്കിംഗ് എന്ന് പറയുന്നതും ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. എന്താ നമ്മുടെ മനോഹാരിത എന്ന് പറയുന്നത്, ഈ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകൾ, പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളിൽ ഇത്തരം കാഴ്ചകളൊക്കെ പ്രത്യേകം പകർത്തുവാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും എസ്തെറ്റിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള ഡാം, എസ്തെറ്റിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള ബ്രിഡ്ജസ്, എസ്തെറ്റിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള ഗാർഡൻ, ഇതെല്ലാം വളരെ വിപുലമാണ്. അപ്പോൾ ശ്രീക്കുട്ടൻ നല്ല ഹാബിറ്റ്, പുട്ട് ഓൾ യുവർ വേസ്റ്റ് ഇൻ ഡസ്റ്റ് ബിൻസ് ഓൺലി. താങ്ക് യു ശ്രീക്കുട്ടൻ, ദാറ്റ് വാസ് എ ഗ്രേറ്റ് മെസ്സേജ് ടു അവർ പ്രേക്ഷകർ. ശ്രീക്കുട്ടാ, നമ്മൾ ആ കണ്ടിട്ടുള്ള ആ ഡാമിൻ്റെ ഒരു സംഭവം കണ്ടില്ലേ, MWL, അതെന്താ? ഒരു സൂചനയാണ് ഈ ഡാമിന്റെ
ഡാം ഫുൾ ആണല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇൻ വാക്ക് വിത്ത് അഭിലാഷ് സെഗ്മെന്റ്, വാക്ക് വിത്ത് അഭിലാഷ് ഓവർ മലമ്പുഴ ഡാം. പാലക്കാട് നെൽക്കാഴ്ചകളിലെ പ്രേക്ഷകർക്ക് ഒന്നുകൂടെ രസകരമായിട്ടുള്ള ഒരു വാക്കിംഗ് എക്സ്പീരിയൻസ് തരുവാൻ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഈ നടന്നു പോകുമ്പോൾ ഈ ഡാമിന്റെ മേലെ കൂടെ നടന്നു പോകുമ്പോൾ ഇതിന്റെ ഒരു സൈഡില് എന്റെ ലെഫ്റ്റ് സൈഡില് മലമ്പുഴ ഗാർഡനും, രണ്ടോ ലെഫ്റ്റ് സൈഡില് മലമ്പുഴ ഗാർഡനും റൈറ്റ് സൈഡില് ഡാമും. ഇതാണ് നമ്മുടെ ഒരു അനുഭവം. ഇതിൽ നടന്നു പോകുമ്പോൾ ഡാമിന്റെ ഒരു ഷട്ടർ, നമ്മൾ നേരത്തെ കണ്ട ഡാമിന്റെ ഷട്ടർ ഇല്ലേ, ഡാം ഫുള്ളാകുമ്പോൾ തുറന്നു വിട്ട ഡാമിന്റെ ഷട്ടർ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇത് ഈ കാണുന്ന ഡാമിന്റെ ഷട്ടർ, ഇതിലെ ഇതിനെ മെക്കാനിക്കലി ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ്, ഇത് ചെറിയ ഷട്ടറാണ് കേട്ടോ, ഇതിനെ മെക്കാനിക്കലി ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് വെള്ളം ചെറിയ സ്പിൽവേയിലൂടെ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ഇനി വലിയ സ്പിൽവേയുടെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഡാം 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 ഇപ്പോഴും ഈ മലമ്പുഴ ഡാം എന്നും പാലക്കാടിലെ ആൾക്കാർക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ തന്നെയാണ് കേട്ടോ. ഫുൾ ഇതും ഡാം ഫുള്ളായിട്ട് രംഗം. ഇത് ശരിക്കും ഈ എന്നും ഏകദേശം ഈ ഓണം സമയം വരുമ്പോഴൊക്കെയാണ് ഡാം തുറന്നു വിടാറ് സാധാരണ. അപ്പോൾ ഇപ്രാവശ്യം ഡാം തുറന്ന് വിട്ട് ഓണത്തിന് മുമ്പേ തന്നെ തുറന്നു വിട്ടു. അത് കാണാനും ഒരുപാട് സഞ്ചാരികൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നു പോയിരുന്നു എന്നുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഡാമിൻ്റെ മേലെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഈ കാഴ്ചകൾ നോക്കൂ, വേണ്ടോ നമ്മൾ കയറി വന്നിട്ടുള്ള മലമ്പുഴ ഗാർഡൻസ്, നമ്മൾ ഷട്ടർ തുറന്നു വിട്ടിട്ടുള്ള ഡാമിൻ്റെ ഇത് സ്പിൽവേയിലൂടെ വെള്ളം ഒഴുകി പോകുന്ന രംഗം, നമ്മൾ കയറി വന്നിട്ടുള്ള ആ ഹാങ്ങിങ് ബ്രിഡ്ജ് തൂക്കുപാലം എല്ലാം താഴെ കാണുവാൻ സാധിക്കും കേട്ടോ. ഇതാണ് മലമ്പുഴ ഡാമിൻ്റെ ഒരു ഏറിയൽ, മലമ്പുഴ ഗാർഡൻ്റെ ഒരു ഏറിയൽ വ്യൂ, ഏറിയൽ വ്യൂ. അതുപോലെ തന്നെ ഈ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഡാമും നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ. ഇതൊക്കെയാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ താഴെ കണ്ടിട്ടുള്ള, നമ്മൾ ആദ്യമേ കയറി വരുമ്പോൾ കണ്ടില്ലേ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടേഴ്സ് തുറന്നിട്ടുള്ള സംഭവം, ഈ ഷട്ടേഴ്സിൻ്റെ മെയിൻ സ്പിൽവേ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് വേണം. ഈ കാണുന്നതാണ് മലമ്പുഴ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ സ്പിൽവേ എന്ന് പറയുന്നത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ള റോഡ് നമുക്കോട് കാണാം. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള, ഇതാണ് മെയിൻ ഷട്ടർ. ഈ മെയിൻ ഷട്ടർ തുറക്കുമ്പോഴാണ് ഡാമിലേക്ക്, ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുക. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ മെയിൻ ഷട്ടറിൻ്റെ ഏരിയ. ഇതിലൂടെയാണ് വെള്ളം താഴോട്ട് പോകുന്നത്. വെള്ളം താഴോട്ട് പോകുന്നത് എങ്ങനെ നോക്കും, ഇതുണ്ടോ കൃത്യമായി താഴെയാണ് വെള്ളം പോകുന്നത്. ഇതുണ്ടോ അതെ, അതിഭീകരമായ ദൃശ്യമായിരുന്നില്ലേ. ഓക്കെ, അപ്പോൾ അത് ശരിക്കും നമുക്കിനെ കയറി ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര റിസ്ക് ആണ്. മലമ്പുഴ ഡാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ സംഭവങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ജലസേചന വകുപ്പിൻ്റെ പ്രധാനമായ സംഭവം. വാക്ക് വിത്ത് അഭിലാഷ് സെഗ്മെൻറ്റ് ഓവർ മലമ്പുഴ ഡാം കണ്ടിന്യൂസ്. ശ്രീകുണ്ടും എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് സെക്രട്ടറി ഫോൺ വന്നിരുന്നു, ഡാം തുറന്നു വിട്ട രംഗം ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം. ഇങ്ങനെയാണ് വെള്ളം തുറന്നുവിട്ട് പോകുന്നുണ്ടോ, അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. മനസ്സിലായില്ലേ, നമ്മൾ താഴ്ന്നു കണ്ടിട്ടുള്ള അതിന്റെ മെക്കാനിസം ഇതിന് മേലെന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, മലമ്പുഴ ഗാർഡന്റെ ഒരു ഏറിയൽ വ്യൂ നോക്കാം. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാമിന്റെ മേലെന്ന് നോക്കുമ്പോൾ മലമ്പുഴ ഗാർഡൻ്റെ ഒരു കാഴ്ച ഉണ്ടോ. ഇതും ഒരുപാട് ഫോട്ടോഗ്രാഫ്സിൽ കണ്ടിട്ടുള്ള രംഗം തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മുടെ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളിലൂടെ ഈ കാഴ്ചകൾ കാണുക എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയല്ലേ. നോക്കൂ, ഇതുണ്ടോ, ഇങ്ങനെയൊരു ഡാമിൻ്റെ മേലെന്നുള്ള ഗാർഡൻ്റെ കാഴ്ചകൾ ഇങ്ങനെ ഉണ്ടാവും. ഭയങ്കര ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് ഇത്. ഈ പ്രകൃതി ശരിക്കും ആസ്വദിക്കാനും ഇവിടെ വന്ന് എൻജോയ് ചെയ്യുവാനും ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുവാനും എല്ലാവർക്കും സാധിക്കാൻ പറ്റിയാൽ നമുക്ക് ഒരു ടൂറിസം ആപ്പിൽ ശരിക്കും ഇടം ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ മലമ്പുഴ ഡാമും ഗാർഡൻ പ്രമൈസസ്. ഇത് ബ്രിട്ടീഷുകാർ കെട്ടിയിട്ടുള്ള ഡാമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിന് അതിൻ്റെ ഹെൽപ്പും ഉണ്ടായിരുന്നു. അതുപോലെ ഇത് കേരളം രൂപപ്പെടുന്നതിന് മുമ്പേ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിട്ടുള്ള സമയത്തുണ്ടാക്കിയിട്ടുള്ള ബ്രിഡ്ജ് ആയിരുന്നു എന്നുള്ളതാണ്, ഐ മീൻ ഡാം ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. നോക്കും ഇങ്ങനെയുള്ള കാഴ്ചകൾ, ഗംഭീരമായിട്ടുള്ള കാഴ്ചകളല്ലേ. ആ സൈഡിൽ നമ്മൾ നേരത്തെ
ഡാം തുറന്നുവിട്ടിട്ടുള്ള കനാൽ പോകുന്ന ഭാഗം, ഗാർഡന്റെ ഭാഗം എല്ലാം ഭയങ്കരമായിട്ടുള്ള എത്ര 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 ദൃശ്യങ്ങൾ ഒപ്പിയെടുത്താലും നമുക്ക് മതിയാവാത്ത ഒരു ഒരു അനുഭവം തന്നെയാണ് ഈ മലമ്പുഴ ഡാമിന്റെ മേലെ കൂടെയുള്ള ഈ ഒരു വാക്കിംഗ് എക്സ്പീരിയൻസ്. ഡാമിന്റെ മേലെ നമ്മൾ നോക്കിയിട്ട് ഗാർഡൻ കാണുമ്പോൾ ഈ ഗാർഡൻ ഈ വ്യൂ കാണുമ്പോൾ സേക്കൊണ്ടാ തോന്നുന്നത്? ഇവിടെ വ്ളോഗിംഗ് ഒക്കെ പഠിച്ചു. ഇവിടെ നമ്മൾ പെരുവേമ്പ എപ്പിസോഡിൽ തനിച്ച് വ്ളോഗിംഗ് ചെയ്യുന്ന ചെറിയ ഗ്ലിംസസ് ഞാൻ ഇട്ടിരുന്നു. ശ്രീകുട്ടി നമ്മുടെ വ്ളോഗിംഗ് കണ്ട് 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 പഠിച്ചു അല്ലേ ശ്രീകുട്ട? വ്ളോഗിംഗ് എൻജോയ് ശ്രീകുട്ടി നമ്മുടെ മുത്താണ് അല്ലേ? ഞാൻ എപ്പോഴും പറയും ശ്രീകുട്ടിൻ ഈസ് മൈ ലൈഫ് ഹീറോ. ശ്രീകുട്ടിനെ എപ്പോഴും പറയും അച്ഛൻ ഈസ് മൈ ലൈഫ് ഹീറോ എന്ന് ശ്രീകുട്ടൻ പറയും അല്ലേ ശ്രീകുട്ട? ഇവിടെ പവലിയനിലൊക്കെ ഇരുന്നുകൊണ്ട് ഒരുപാട് പേര് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓണാഘോഷ പരിപാടി നടന്നിട്ടുള്ള അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പവലിയനിലൊക്കെ ആൾക്കാർ ഇരുന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ? എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മലമ്പുഴയുടെ പെട്ടെന്നുള്ള ചില ദൃശ്യക്കാഴ്ചകൾ ഗാർഡന്റെ പ്രിമൈസസിൽ ഇരുന്നുകൊണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ജവാൻ നാഷണൽ നോക്കാം, നമുക്ക് ഓർമ്മയില്ല, കണ്ടതാണ് എന്നാണെങ്കിൽ ഈ എനിക്ക് വാർ മെമ്മോറിയൽ ആയിട്ട് ഒരു സംഭവമാണ് തോന്നുന്നത്. ഈ സംഭവം ഇതിലേക്ക് ഇതിന്റെ അടുത്തൊന്ന് പോയി നോക്കാം. ഇത് ആക്ച്വലി ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. ഈ വാർ മെമ്മോറിയൽ ആയിട്ടുള്ള ദിസ് മെമ്മോറിയൽ കമ്മെമ്മോറേറ്റ്സ് ഇനോഗ്രേഷൻ ഓഫ് ദ മലമ്പുഴ പ്രൊജക്ട് ബൈ ഓണറബിൾ ശ്രീ എം ഭക്തവത്സല മിനിസ്റ്റർ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് മദ്രാസ് ഓൺ 27th day of March 1949. അപ്പോൾ ഈ മലമ്പുഴ പ്രൊജക്ടിന്റെ ഒരു സ്മാരകമാണ്, വാർ മെമ്മോറിയൽ അല്ല, മലമ്പുഴ പ്രൊജക്ടിന്റെ ഒരു സ്മാരകമായിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ ശ്രീകുട്ടൻ വാട്ട് ഡു യു ഫീൽ? ഇതിൻ്റെ ഒരു ഈ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകതയോ ഒരു ലെ നമുക്കൊരു വാക്ക് ത്രൂ വാക്ക് വിത്ത് ഡോക്ടർ അഭിലാഷ് വാക്ക് വിത്ത് അഭിലാഷ് സെഗ്മെൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഈ മെമ്മോറിയലിൻ്റെ ചുറ്റും നടക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം രസകരമായിട്ട്. ലൈറ്റ് ഒരു ഷോർട്ടാണ്, എന്നാലും നമുക്ക് ഒരു വാക്കിംഗ് എക്സ്പീരിയൻസ് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എൻ്റെ കൂടെ നടക്കുന്ന പോലെ തോന്നണം. ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനെയാണല്ലോ, അപ്പോൾ എൻ്റെ കൂടെ നടന്നു വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവണം. സോ വാക്ക് അറൗണ്ട് മെമ്മോറിയൽ ഓഫ് ദിസ് ഗ്രേറ്റസ്റ്റ് ഹോപ്പ് യു ആർ എൻജോയിങ് ദിസ് വ്ളോഗ്. നോക്കോളൂ ഇവിടുന്ന് ഞാൻ നടന്ന് പോകുമ്പോൾ ഈ താഴേക്കുള്ള വ്യൂ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു കിടക്കൻ വ്യൂ ആണ്. നോക്കാം, നമ്മുടെ ഭയങ്കര റയർ എക്സ്പീരിയൻസ് ആ സൈഡിൽ ഒരു സൈഡിൽ ഡാം കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ കയറി വന്നിട്ട് ഡാമും നമ്മളതിൻ്റെ മേലെ ഇറങ്ങി വന്നത് ഓക്കെ, ആ ഡാമും ഡാമിൻ്റെ സ്പിൽ വേ ദാറ്റ് മീൻസ് ഷട്ടർ തുറന്നിട്ടുള്ള ആ ഭാഗവും തൊട്ട് താഴെ നമ്മൾ മേലെ കണ്ടിട്ടുള്ള മേലത്തെ കണ്ടിട്ടുള്ള ഗാർഡൻ്റെ വേറെ ആംഗിളിൽ ലുക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് വ്യൂ ആണ്, ഇത് ശരിക്കും നവീകരിച്ചിട്ടപ്പോൾ ഭയങ്കര ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡാമിൻ്റെ ഡാമും ഗാർഡനും കാണാൻ വരുന്ന എല്ലാ ആൾക്കാരും ഇതിൻ്റെ എല്ലാ ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസും എല്ലാ ആംഗിളിൽ നിന്നുള്ള വിഷ്വൽസും പകുത്തെടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇത് ചെറിയ ഗ്യാലറിയാണ്, ഇവിടെ രാത്രി ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ താഴെ കാണുന്നത്. ഈ കാണുന്നതാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കുന്ന ഭാഗം. ഇത് മേലെ നോക്കി കഴിയുമ്പോൾ ശരിക്കും നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഷോ ആയിരിക്കും രാത്രി ഉണ്ടാകുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ്,
അപ്പൊ അത് ഇന്ന് കാണാനുള്ള ഗാലറിയാണ് നമുക്ക് നമ്മൾ നിൽക്കുന്ന ഭാഗം. അതിന് അതിനുവേണ്ടി ആൾക്കാർ ഇരിക്കുന്ന ഗാലറി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് മെല്ലെ ഇറങ്ങി ഏകദേശം ഗാർഡന്റെ അകത്തു കൂടെ നമുക്ക് പോവാൻ ശ്രമിക്കാം. സോ കീപ് വാച്ചിങ് പാലക്കാടിന്റെ ഉൾക്കാഴ്ചകൾ. കീപ് വാച്ചിങ്, എൻജോയ്. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള ആ റോപ്പ് വേ, ഉഡാൻ ഘട്ടോല എന്നുള്ള റോപ്പ് വേയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമുക്കിന്ന് സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കയറാൻ പറ്റിയില്ല. നമുക്ക് വേറെ ദിവസം അത് ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാൻ പറ്റും, നോക്കാം. അപ്പൊ ഇത് ഇവിടുന്ന് ഓർപ്പെട്ടിട്ട് കണ്ടോ, ഇത് ഇവിടെ നല്ലൊരു ഉത്ഭവസ്ഥാനം. 100 രൂപയാണ് ഒരാൾ ടിക്കറ്റ്. പക്ഷെ ഡാമിന്റെ ഉള്ളിൽ നിന്ന് വരാൻ പറ്റില്ല, അത് നമ്മുടെ ഗാർഡന്റെ എൻട്രി പോയിന്റിന്റെ പുറത്തു കൂടെ നമ്മൾ വരണം. അതാണ് നമുക്ക് അതിന്റെ റൂട്ട്. എന്നാലേ അത് കയറാൻ സാധിക്കത്തുള്ളൂ. ഈ സംഭവമാണ് അങ്ങനെ എക്സ്റ്റ് ചെയ്തത്. ഒരു 2-3 കിലോമീറ്റർ അങ്ങനെ ഡാമിന്റെ ഒരു വിഹഗ വീക്ഷണം നമുക്ക് കാണിച്ചു തരുന്ന ഒരു സാധനം. സോ ഇവിടെ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അതും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉഡാൻ ഘട്ടോല. ഒരു ഫീൽ നൗ ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് അല്ലേ. ദാറ്റ് മച്ച് വി കൻ എൻജോയ് അല്ലേ. അപ്പൊ ഈ മലമ്പുഴ ഗാർഡൻ കാണാൻ വരുന്ന നമ്മുടെ പ്രേക്ഷകരോട് ശ്രീകുണ്ണൻ എന്താ പറയാനുള്ളത്? രാത്രി വരെയും നമുക്ക് തീർച്ചയായിട്ടും അവിടെ നിന്നിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് അല്ലേ. ഓക്കെ, നമുക്കൊരു ദിവസം രാത്രി വരാം, പക്ഷെ നമുക്ക് രാത്രിയത്തെ വിഷ്വൽസ് കിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തത്. ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ് ഉണ്ടാവുന്ന സംഗതി മനസ്സിലായി. രാത്രി വന്ന് എൻജോയ് ചെയ്യാം അല്ലേ, പകലും വന്ന് എൻജോയ് ചെയ്യാം. സോ മലമ്പുഴ ഗാർഡന്റെ പ്രിമൈസസ് ഇതൊക്കെയാണ്. ശരിക്കും ആസ്വദിക്കുക, ശരിക്കും ആസ്വദിക്കുക. ഒന്നുകൂടെ എന്തെങ്കിലും നമുക്ക് കാണിച്ചു തരാം. ഡാമിന്റെ പ്രിമൈസസ്, സ്പിൽവേ, റോപ്പ്വേ, ഗാർഡൻ. ഇപ്പൊ ദൂരെ കാണുന്നതാണ് നമ്മുടെ KTDC മറ്റേ റെസ്റ്റോറൻ്റ് ആണ് മേലെ കാണുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ താമസിക്കാം. KTDC റെസ്റ്റോറൻ്റ് ആണ്, ഹോട്ടലാണ്. നമുക്ക് അവിടെ വന്ന് താമസിക്കണമെങ്കിൽ താമസിക്കാം, എൻജോയ് ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പോൾ സൂപ്പർ. ഇതാണ് നമ്മുടെ പാലക്കാടിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ മലമ്പുഴ ഗാർഡൻ. അപ്പോൾ മലമ്പുഴ ഗാർഡൻസിൻ്റെ നമ്മൾ ബ്രഹ്മാക്സസിൻ്റെ പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു രസകരമായിട്ടുള്ള കാഴ്ച തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു ഒരു മരത്തിൻ്റെ ഒരു കുളി ഫുൾ പുളിമരങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ മരങ്ങളുടെ ഒരു കുളിർമ പറ്റിക്കൊണ്ട് നടക്കുമ്പോഴാകുന്ന ഒരു സുഖമുണ്ടല്ലോ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ കൺസർവേഷൻ. സോ യു ഹാവ് ടു കൺസേർവ് ദ നേച്ചർ. നേച്ചർ ഈസ് എവറിഥിങ്. എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നേച്ചർ ഈസ് എവറിഥിങ്. സോ ഈ മരങ്ങളുടെ ഇടയിൽ വരുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഭയങ്കരമായിട്ട് ഫീലുണ്ട്. ആ ഫീൽ ശരിക്കും പറയണമെങ്കിൽ അത് വന്ന് അനുഭവിച്ച് തന്നെ ആവണം. സോ പ്ലാന്റ്സ് മോർ ട്രീസ്, കൺസേർവ് ഇക്കോസിസ്റ്റം ടു ദ മാക്സിമം. സോ ദാറ്റ് ഈസ് എ സ്മോൾ മെസ്സേജ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു കൺവേ. ഇനി ഇവിടുന്ന് ജസ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയ കാഴ്ചയോടെ കാണിക്കാനുണ്ട്, പക്ഷെ അത് നമുക്ക് അതിനകത്തേക്ക് പോകാൻ റൂട്ടുണ്ട്. നമുക്കിതൊരു ചെറിയൊരു വാക്കിംഗ് എക്സ്പീരിയൻസ്. ഇവിടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് തിരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വേറൊരു ആക്ടിവിറ്റി ഉണ്ട്, അത് കാരണം നമുക്ക് ഈ ഡാമിൻ്റെ പ്രിമൈസസിനും ഗാർഡൻ്റെ പ്രിമൈസസിനും നമുക്കൊന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ഇതൊരു മണ്ഡപം കണ്ടോ, ഈ മണ്ഡപമാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഗാർഡൻ്റെ ഒരു മുഖമുദ്ര. കാരണം ഞങ്ങളൊക്കെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ലഞ്ച് കഴിക്കുന്ന ഒരു പൊതിച്ചോറ് കൊണ്ടുവരുമല്ലോ. പൊതിച്ചോറ് കൊണ്ടുവരുമ്പോഴേക്കും ടിഫിൻ കൊണ്ടുവരുമ്പോൾ നമ്മളിവിടെ ഉണ്ട് കഴിക്കുക. സോ ദാറ്റ് ഈസ് എ ദാറ്റ്സ് ആൻ ഇമ്മെമ്മറബിൾ എക്സ്പീരിയൻസ് ഓഫ് മലമ്പുഴ ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ. ഈ മണ്ഡപം നമുക്ക് ജസ്റ്റ് ഒരു ഓട്ട പ്രദക്ഷിണം നമുക്ക് ചെയ്തിട്ട് പോവാം. സോ ദിസ് ഈസ് ദാറ്റ് മണ്ഡപം. മണ്ഡപത്തിന്റെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണുള്ളത്?
സമ്മറിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഒരുപാട് പേർക്ക് റെസ്റ്റ് എടുക്കാനും ഭക്ഷണം കഴിക്കാനും സ്നാക്സ് കഴിക്കാനും എല്ലാം ഒരു റെസ്റ്റിംഗ് ഏരിയ കൂടെയാണ് ഈ മണ്ഡലം. ഓക്കെ, അപ്പോൾ കണ്ടോ ഇവിടെ ശ്രീകുടൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും ലഞ്ച് കഴിച്ച സ്ഥലമാണ്, നിങ്ങളൊക്കെ ലഞ്ച് കഴിച്ച സ്ഥലമാണ് അല്ലെ. മണ്ഡപം ഈസ് ഈക്വൽ ടു ലഞ്ച് ഫ്രം അവർ പോയിന്റ് ഓഫ് വ്യൂ. ഇതിന് ചുറ്റും നല്ല ഗാർഡൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചുവന്ന പൂക്കൾ ഈ സൈഡിലുണ്ട്, കുറച്ച് മഞ്ഞ രീതിയിലുള്ള പൂക്കൾ ഈ സൈഡിൽ കാണുവാൻ സാധിക്കും കേട്ടോ. ഈ സൈഡിൽ മഞ്ഞ പൂക്കൾ കാണുവാൻ സാധിക്കും. ഇതൊക്കെ ശരിക്കും നയന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ശരിക്കും വന്ന് ആസ്വദിക്കുക, എൻജോയ്. കുട്ടികളുടെ ഉദ്യാനത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കാഴ്ച ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു ഗംഭീരമായിട്ട് സംഗതി ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കുട്ടികളുടെ ട്രെയിൻ, നമ്മൾ നേരത്തെ കണ്ട ട്രെയിൻ, പുറത്ത് വെച്ചുള്ള ട്രെയിൻ എന്ന് പറയുന്നത് അതൊരു ഡീസൽ എഞ്ചിൻ ആയിരുന്നു അത്രേ. അത് കാരണം ഇക്കോ ഫ്രണ്ട്ലി അല്ലാത്തത് കാരണം അതിനോട് സ്മാരകമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിൻ ഇതാണ് ശരിക്കും കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ആസ്വദിക്കേണ്ട ഒരു ട്രെയിനാണ്. ഇതും ഡീസൽ എഞ്ചിൻ തന്നെയാണ് തോന്നുന്നത്, അറിയില്ല എന്താണെങ്കിലും. ദിസ് വിൽ ബി എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ ഈച്ച് ആൻഡ് എവറി വൺ. അപ്പോൾ നമ്മുടെ കുറേ പേര് ഇതിനകത്തുണ്ട്. ഒരു ടോയ് ട്രെയിൻ ഇവിടെ ലഭിക്കുന്നതാണ്. ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് റേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്രകാരം ടിക്കറ്റ് എടുത്ത് ഈ ട്രെയിനിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും വരാം. ഒരുപാട് പേരുടെ ക്യൂ നിൽക്കുന്നുണ്ട് ട്രെയിൻ കയറാൻ വേണ്ടി. ട്രെയിൻ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. ഡീസൽ എഞ്ചിന് ഡീസലിന്റെ പുക വരുന്നുണ്ട്. എല്ലാവരും യാത്ര ചെയ്ത് എൻജോയ് ചെയ്യട്ടെ. നമ്മുടെ പുറത്തേക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, ഈ വാർണിംഗ് ബോർഡ് ശ്രദ്ധിക്കുക, വാർണിംഗ് ബോർഡ് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ കാണുന്ന രസകരമായിട്ട് മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. ബാക്കിൽ കാണുന്ന കുട്ടികളുടെ പാർക്ക്, ഒരുപാട് രീതിയിലുള്ള അമ്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് രീതിയിലുള്ള ഗെയിംസ് ഉണ്ട്. പിന്നെ ആ ഗാർഡൻ പാർക്ക് എൻജോയ് ചെയ്യുക, കാരണം അതിനോടുകൂടെ പോയിട്ട് ഭയങ്കര തിരക്കാം, കുട്ടികൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. സോ വി ആർ വാക്കിംഗ് അവേ ഫ്രം ദിസ് പാർക്ക് ആൻഡ് വി ആർ പ്ലാനിങ് ടു എക്സിറ്റ് ബിക്കോസ് വി ഹാവ് സം അതർ എൻഗേജ്മെന്റ്സ് ടുഡേ. ദാറ്റ് ഇസ് സർപ്രൈസ്. ട്രെയിനിൽ പോകുന്ന ആൾക്കാർ ട്രെയിനിൽ കയറുന്നുണ്ട്, നമ്മളങ്ങനെ ഈ പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികളും മുതിർന്നവരൊക്കെ ഈ പാർക്കും കൂടെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദീസ് ആർ സം ഗ്ലിംസസ് ഓഫ് മലമ്പുഴ ഗാർഡൻ. സോ മലമ്പുഴ ഗാർഡന്റെ പാർക്കിന്റെ വേറൊരു വ്യൂ കാണാം. ട്രെയിൻ വന്നിട്ട് ആ റെയിൽ ഈ റൂട്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ മലമ്പുഴയെ കുറിച്ച് ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ. സോ ഞാൻ പറയുന്ന പോലെ പാലക്കാടിനകത്തും പാലക്കാടിന് പുറത്തുമുള്ള ആൾക്കാരെല്ലാവരും കാണാൻ വരുമ്പോഴും മലമ്പുഴയെ കുറിച്ചുള്ള ഓർമ്മകൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോവുക. മലമ്പുഴയെ കാണാൻ പിന്നെയും 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 വരിക. ഗാർഡന്റെ പുറത്തിറങ്ങിയതിന് ശേഷം ഇവിടെ ഒരുപാട് രീതിയിലുള്ള ഷോപ്പിംഗ് താല്പര്യമുള്ള ഫാൻസി ഐറ്റംസും ബാഗും ഇത്തരം കാര്യങ്ങളെല്ലാം താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടുന്ന് ഷോപ്പിംഗ് ചെയ്യാം കേട്ടോ. ഇതൊരു കുഞ്ഞു കുഞ്ഞു ചെറിയ രീതിയിലുള്ള ഇക്കണോമി ബഡ്ജറ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് സെന്റേഴ്സാണ്. ഇവിടെ വന്നിട്ട് ഒരുപാട് രീതിയിലുള്ള ഐറ്റംസ് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇനി ടീ ആൻഡ് കോഫി സ്നാക്സ് വേണമെങ്കിൽ കഴിക്കാനുള്ള സ്ഥലം അപ്പുറത്തുണ്ട്. സോ ഇത് ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞ് പോകുമ്പോഴാണ് ശരിക്കും മലമ്പുഴ യാത്രയുടെ ഒരു പൂർണ്ണത നമുക്ക് കൈവരിക്കാൻ സാധിക്കേണ്ടോ. ഇവിടെ സ്നാക്സ് ടീ കോഫി എല്ലാം വേണമെങ്കിൽ കഴിച്ചിട്ട് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. പോലീസ് ഗേറ്റ് പോസ്റ്റ് കാണാം. ഇതൊക്കെയാണ് മലമ്പുഴയുടെ പുറത്തുള്ള കാഴ്ച. അപ്പോൾ നമ്മുടെ നിഷയും വൈശാഖും അവിടെ ഷോപ്പിംഗ് തിരക്കിലാണ്. ഷോപ്പിംഗ് തിരക്കിലാണ് നിഷ. എന്താ മേടിച്ച്? ബാഗ് മേടിച്ചോ? ബാഗ് പാക്ക് ചെയ്തോ? യെസ്. സോ നമ്മുടെ ട്രിപ്പിന്റെ പൂർണ്ണത കൈവരിച്ചു ഷോപ്പിംഗ്. ഹായ്. അപ്പോൾ നമ്മൾ മലമ്പുഴയുടെ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മലമ്പുഴ ഡാമിൻ്റെ ഒരു സെക്ഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മലമ്പുഴയുടെ ഏകദേശം കാഴ്ചകൾ നമ്മളിവിടെ കണ്ടു. ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് വേറൊരു എപ്പിസോഡിൽ ഞാൻ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ മലമ്പുഴ ഡാമിൻ്റെ ഗാർഡനിലെ പ്രമാശത്തിൽ നിന്നുകൊണ്ട് ഞാൻ എല്ലാവരും കൂടി ചേർന്ന് നിങ്ങളുടെ പ്രേക്ഷകർക്ക് ഹായ് പറയൂ. ഹായ്, എൻജോയ്, കീപ് വാച്ചിങ് അസ്, പ്ലീസ് സബ്സ്ക്രൈബ് അഭിലാഷ് ചെമ്പ ട്രാവൽ മ്യൂസിക് സൈക്കോളജി, ഫോളോ പാലക്കാടിന്റെ ഉൾക്കാഴ്ചകൾ. സോ വി ആർ സൈനിങ് ഓഫ് ഫ്രം മലമ്പുഴ ഡാം പ്രിമൈസസ്. ബൈ ബൈ.